തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. പലയിടത്തും വീടുകളിൽ വെള്ളം കയറി. കോവളം വാഴമുട്ടത്ത് വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. നെയ്യാറ്റിൻകര ടിവി ജംഗ്ഷനിലെ പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു. വാമനപുരം നദിയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പാറശാലയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണതോടെ രണ്ട് ട്രെയിനുകൾ റദ്ദാക്കി. ആറ് ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ ട്രെയിനുകൾ വൈകും. വിഴിഞ്ഞത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, തിരുവനന്തപുരത്ത് ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമാണോ ഉള്ളത്? ഷഫീദ്, ഇപ്പോഴുള്ളത് വിഴിഞ്ഞത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. തീരദേശ മേഖലയിലെ അവസ്ഥ എങ്ങനെയാണ്? പ്രവിത, തിരുവനന്തപുരത്ത് നഗര മലയോര മേഖലയിൽ മണിക്കൂറുകളായി മഴ തുടരുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്താണ്, തീരദേശ മേഖലയാണ്. ഈ തീരദേശ മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയിൽ ഉണ്ടായത്. ഇപ്പോൾ മാത്രം ഒരു അല്പശമനം മഴയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വലിയ നാശനഷ്ടം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞം തീരമാണ്. ഈ തീരത്ത് ഏതാണ്ട് മുപ്പതിലധികം വള്ളങ്ങൾക്കാണ് കേടുപാടുകൾ പറ്റിയിട്ടുള്ളത്. വലിയ നാശനഷ്ടം, ഏതാണ്ട് 40 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം തീരദേശ മേഖലയിൽ വിഴിഞ്ഞത്ത് മാത്രം ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ഈ വള്ളങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വള്ളങ്ങൾ ഈ പൂർണ്ണമായും ചില വള്ളങ്ങൾ ഈ കടലിലേക്ക് ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. മാത്രവുമല്ല ഇവിടെ കെട്ടിയിട്ടിരുന്ന വള്ളങ്ങൾ കൂട്ടിയിടിച്ചും അപകടമുണ്ടായി. കൂടാതെ ഈ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ലോക്കർ റൂമിലടക്കം സൂക്ഷിച്ചിരുന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾക്കും വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ വിഴിഞ്ഞത്തെ ഒരു സാഹചര്യം കാണാം. ഇവിടെയൊക്കെ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടെ കാര്യമായി വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇതിന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ, തൊട്ടപ്പുറത്തൂടെ ഗംഗയാർ ഒഴുകുന്നുണ്ട്. ഈ ഗംഗയാർ മണിക്കൂറുകളായി കരകവിഞ്ഞൊഴുകുകയാണ്. ഈ കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്തിന്റെ അരുവിക്കര കൂടാതെ നെയ്യാറ, പേപ്പാറ തുടങ്ങിയ ഡാമുകളിലെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. അത് നദികളിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. നെയ്യാറിലടക്കം കാര്യമായി ജലനിരപ്പ് ഉയർന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഗംഗയാർ കരകവിഞ്ഞൊഴുകിയത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് റോഡായിരുന്നു. ഈ പ്രദേശത്തെ ഏതാണ്ട് 50-ലധികം കടകളിലേക്ക് വെള്ളം കയറി. അവിടെയും ആ തരത്തിലും നഷ്ടം തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വിഴിഞ്ഞ ഭാഗത്ത് മാത്രം ഉണ്ടായിട്ടുണ്ട്. മേയർ ആര്യരാജേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ഈ സംഭവസ്ഥലം സന്ദർശിക്കാനിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഇവരോട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചേട്ടാ, ഇപ്പം നിലവിലെ എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? 50 ലക്ഷം രൂപയോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരവധി വള്ളങ്ങൾ തകർന്ന് ലോക്കർ റൂമിൽ ഇരിക്കുന്ന എഞ്ചിനുകൾ, മത്സ്യത്തൊഴിലാളിയുടെ ഉപകരണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കടകൾ 10-40 കടകൾ എൻ്റെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 10-15 വീടോളം ഇതിൻ്റെ ആൾക്കാരെയെല്ലാം പിന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഈ വിഴിഞ്ഞത്തെ സാഹചര്യം എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് ദൃശ്യങ്ങളിൽ മറ്റൊരു ദൃശ്യം കൂടി കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിന് തൊട്ടപ്പുറത്ത്, ഈ കടകൾക്ക് തൊട്ടപ്പുറം കാണുന്നത് ഗംഗയാറാണ്. ഈ ഗംഗയാറാണ് നിലവിൽ കരകവിഞ്ഞൊഴുകി വിഴിഞ്ഞം അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് പ്രദേശത്ത് മുഴുവൻ വെള്ളം കയറാൻ സാഹചര്യമായിട്ടുള്ളത്. തീരദേശ മേഖലയിലെ പല വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടെ നിന്നും ആളുകളെ കാര്യമായി മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ നാശനഷ്ടമാണ് തിരുവനന്തപുരത്തിൻ്റെ പല മേഖലകളിലും ഉണ്ടായിട്ടുള്ളത്. വലിയ ജാഗ്രത തിരുവനന്തപുരത്തിൻ്റെ പല സ്ഥലങ്ങളിലും തുടരുകയാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളടക്കം കാര്യമായ വെള്ളക്കെട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാറശാലയിലടക്കം റെയിൽവേ ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ കനത്ത മഴയിൽ തിരുവനന്തപുരത്ത് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രവിത, ശരി. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.